ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും നീതൂസ് ലൈഫ് ഡയറീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തൃപ്പൂണിത്തറ സ്റ്റൈലിൽ ഒരു പുളിങ്കറി ഉണ്ടാക്കാൻ പോവാണ്. മത്തങ്ങ വെച്ചിട്ടുള്ള ഒരു പുളിങ്കറിയാണ്. അപ്പോൾ അതിന് വേണ്ടത് അര കപ്പ് തുവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വിസിൽ കൊടുക്കുക, ഒരു രണ്ട് മൂന്ന് വിസിൽ കേൾപ്പിക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളിയാണ്. അത് ഒന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുക. ഞാൻ ചൂടുവെള്ളത്തിലാണ് കുതിർക്കുന്നത്, അപ്പോൾ അതിന് പെട്ടെന്ന് തന്നെ അത് ആയി കിട്ടും. അപ്പോൾ നമുക്കിനി പാത്രത്തിലോട്ട് മത്തങ്ങ ചെറുതായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കുക. അത് വേവിച്ചെടുക്കാം. അപ്പോൾ വേവിച്ചെടുക്കാനായിട്ട് മത്തങ്ങയും പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടിട്ടാണ് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കത് വേവിച്ചിട്ടെടുക്കാം. ഇനി അതൊന്ന് വെന്ത് കഴിയുമ്പോഴേക്ക് നമ്മൾ വേവിച്ച് വെച്ച പരിപ്പുണ്ടല്ലോ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ പരിപ്പ് നമ്മൾ കുക്കറിലിട്ട് വേവിക്കുമ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചിടുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഗ്യാസ്, കാരണം പരിപ്പ് ഗ്യാസാണല്ലോ, അപ്പോൾ ആ ഗ്യാസിനൊക്കെ വളരെ നല്ലതാണ്. പരിപ്പ് ചേർത്ത് തിള വരുമ്പോൾ തന്നെ നമുക്കൊരു കാൽ അല്ലെങ്കിൽ കാൽ തൊട്ട് നമുക്കൊരു അര ടീസ്പൂൺ വരെ നമുക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. പുളിവെള്ളം മുഴുവനായിട്ട് ആദ്യം തന്നെ ഒഴിക്കരുത്, കുറച്ച് നോക്കിയിട്ട് അതിൻ്റെ പുളി എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നമുക്ക് നോക്കാം. ഈ മത്തങ്ങ പുളിങ്കറി കുറച്ച് വെള്ളം പോലെയാണെന്ന് തോന്നും നിങ്ങൾക്ക്, പക്ഷേ അത് പരിപ്പായതുകൊണ്ട് ഇരിക്കുമ്പോൾ തന്നെ അത് കുറുകിക്കോളും കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് താളിച്ചൊഴിക്കാം. താളിച്ചൊഴിക്കണം നമുക്ക്, ഇതൊരു നാടൻ വിഭവം ആയതുകൊണ്ട് തന്നെ നമുക്ക് വെളിച്ചെണ്ണയാണ് വേണ്ടത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്ത് ഒരു അര ടീസ്പൂൺ കടുക് ഇടുക. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർക്കാം. പിന്നെ നമുക്ക് രണ്ട് മൂന്ന് വറ്റൽമുളകും കറിവേപ്പിലയും, പിന്നെ വേണ്ടത് ഒരു ഏഴ് എട്ട് ചെറിയുള്ളിയാണ് വേണ്ടത്. ചെറിയുള്ളി വട്ടത്തിൽ അരിഞ്ഞതും കൂടെയാണ് ഇതിൽ വേണ്ടത്. ചെറിയുള്ളിയുടെ ടേസ്റ്റാണ് ഇതിൽ നിൽക്കുന്നത്. അപ്പോൾ ഈ ചെറിയുള്ളി നന്നായിട്ട് ഇതിൽ കിടന്ന് മൂപ്പിച്ചെടുക്കാം. ലാസ്റ്റ് ഈ താളിച്ചതിനകത്ത് ഞാനൊരു സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇടുന്നുണ്ട്. നമ്മൾ താളിച്ചതിൽ എപ്പോഴും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ കിട്ടും കറിക്ക്. അതിന് വേണ്ടിയിട്ടാണത്. എന്നിട്ട് നമുക്കിത് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി മത്തങ്ങ പുളിങ്കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. തൃപ്പൂണിത്തറക്കാരുടെ അവരുടെ സ്പെഷ്യൽ വിഭവമാണ് ഇത് മത്തങ്ങ പുളിങ്കറി. മിക്കപ്പോഴും ഉണ്ടാവും ഈ ഒരു വിഭവം, പക്ഷേ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് വരുന്നത് തൈരാണ്. തൈരും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ കഴിച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും സൈനിങ് ഓഫ് വിത്ത് ലവ് ഫ്രം നീതു ശ്രീജിത്ത്.